ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു അടിപൊളി മുരിങ്ങയില തോരൻ ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. അരി ഇത്രയും വേണ്ട, ഇതിനകത്ത് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 4 വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണേ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം എടുത്ത് വയ്ക്കാം. ഈ പാത്രം ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്നൊരു തോരനാണ് ഇത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം അരി ഇട്ട് കൊടുക്കാം. കുറുവേരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ അരി ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരി ഇനി നന്നായി മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറ് വരണം. അപ്പോഴത്തേനും ഇതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഈ സമയം തീ കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ചിലതൊക്കെ ഇതിനകത്ത് നിന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ അരി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഈ വറ്റൽമുളകും കൂടെ നന്നായി മൂത്ത് വരണം, കരിഞ്ഞു പോരുത്. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും നന്നായി മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് കാണാൻ ഇപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇതിനേക്കാളും കുറച്ചേ ഉണ്ടാകുള്ളൂ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടണം. ഒരു കൈയളവാണ് ഞാൻ ഇവിടെ ഇടുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടുക. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് തേങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിനകത്ത് അധിക സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ആകെ മുരിങ്ങയില, അരി, വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഉപ്പ് ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിൽ തന്നെയും വളരെ ടേസ്റ്റിയാണ്. വെള്ളവും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്ത് നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, കഴുകിയിട്ടാണ് നമ്മൾ ഇത് അരിഞ്ഞു വെച്ചത്, ഈ മുരിങ്ങായില. അപ്പോൾ ആ ഒരു വെള്ളം മാത്രം മതി ഇവന്. കൂടുതലായി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ വേകാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പാടുള്ളൂ. സിമ്മിലിടണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.